ഹലോ ഗായ്സ്, എല്ലാവർക്കും കിക്കോഫ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇറ്റാലിയൻ ലീഗിൽ ഇന്ന് ഇന്റർ മിലാനും അതുപോലെ തന്നെ ലാസിയോയും അടക്കമുള്ള പ്രമുഖ ടീമുകൾക്കെല്ലാം മത്സരങ്ങൾ ഉണ്ട്. ഇന്റർ മിലാൻ ഇന്ന് ബെനവെൻഡോയെയാണ് നേരിടുന്നത്. ഇന്ത്യൻ സമയം രാത്രി 9:30-ക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. സിറിയയിൽ ഇന്റർ മിലാന് ഈ ഒരു സീസണിൽ ഒരു മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. ഫ്യോറന്റീനയെ അവർ 4-3 പരാജയപ്പെടുത്തിയത്. ബെനവെൻഡോയുടെ കാര്യം നോക്കുകയാണെങ്കിലും അതേ അവസ്ഥ തന്നെയാണ്. അതായത് ഒരു മത്സരമേ അവർക്കും ഈ ഒരു സീസണിൽ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ സിറിയയെ കിരീടം തന്നെയാണ് ലക്ഷ്യം. കഴിഞ്ഞ സീസണിൽ അവർക്ക് അവസാന മത്സരങ്ങളിലെ പിഴവുകളാണ് സിറിയയെ കിരീടം നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ആദ്യം മുതൽ തന്നെ വിജയിച്ചു കയറുവാൻ തന്നെയായിരിക്കും ഇന്റർ മിലാൻ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് കോൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ വിഡാലിനെ പോലെയുള്ള താരങ്ങളെ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നും മാർട്ടിനസ് ലുക്കാക്കു കോംബോയിൽ തന്നെയായിരിക്കും ഇന്റർ മിലാൻ്റെ പ്രതീക്ഷ. ഇറ്റാലിയൻ ലീഗിൽ ഇന്നത്തെ സൂപ്പർ പോരാട്ടം എന്ന് പറയുന്നത് ലാസിയോയും അതുപോലെ തന്നെ അറ്റ്ലാന്റിയും തമ്മിലാണ് ഇന്ന് നേർക്കുനേർ വരുന്നത്. ഇന്ത്യൻ സമയം രാത്രി 12:30-നാണ് മത്സരം തുടങ്ങുന്നത്. രണ്ടു ടീമും ഈ ഒരു സീസണിൽ ഓരോ മത്സരമാണ് ഇപ്പോൾ കളിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിൽ രണ്ടുപേരും വിജയിച്ചു തന്നെയാണ് ഇപ്പോൾ സീസൺ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആരാവും വിജയിക്കുക എന്നുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും ഫുട്ബോൾ ലോകം. അവസാനം കളിച്ച 5 3 വിജയവും അറ്റ്ലാന്റിക് തന്നെയായിരുന്നു. 1 അതുപോലെ തന്നെ 1 ലാസിയോ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക്കാണ് കുറച്ചുകൂടെ മുൻതൂക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ മത്സരത്തിൽ അറ്റ്ലാന്റിയുടെ പ്രതീക്ഷ തീർച്ചയായും അവരുടെ അർജന്റീനിയൻ സൂപ്പർ താരമായ പപ്പു ഗോമസിൽ തന്നെയാണ്. ഇനി ലാസിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഗോളടി വീരനായ ഇമ്മൊബിലിൽ തന്നെയാണ് ലാസിയോയുടെ പ്രതീക്ഷയും. എന്തായാലും മികച്ച മത്സരം തന്നെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്കോഫ് മലയാളം.